കാർ കാർഡിയ കെയർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഈ ഒരു ഡീകാർബണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് കൊണ്ട് വരുന്ന ദോഷവശങ്ങളും നല്ല വശങ്ങളും സാറിന്റെ സത്യസന്ധമായ വ്യക്തിപരമായ അഭിപ്രായം പറയൂ നോക്കൂ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു നല്ല വശവും ഉണ്ടാവും ഒരു മോശം വശവും ഉണ്ടാവും പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ ചവിട്ടി ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് ഒരു ഒരു ഭയങ്കര എന്തോ സംഭവമൊക്കെ കാണിച്ച് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം ഇപ്പൊ ഈ വണ്ടി പോയി റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഹൈഡ്രജൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ എഞ്ചിൻ കത്തിപ്പോകും ഓ അങ്ങനെ വരും ഈ പറഞ്ഞ കണക്ക് സ്ലഡ്ജ് രൂപത്തിലോട്ടോ മാറിയിട്ട് ഇത് വാൽവുകൾക്കിടയിൽ പോയിരുന്ന് വാൽവിന് നെഗറ്റീവ് ആകുന്ന രീതിയിലോട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പൊ എന്തായാലും ഈ മെഷീന്റെ പ്രവർത്തനം സബിൻ എക്സ്ക്യൂസ് മീ അവിടെ എനിക്ക് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട് അത് മാത്രമല്ല നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് അലോയ് മെറ്റീരിയൽ കൊണ്ട് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാങ്ങപ്പാറയിലെ കാർ കാർഡിയ കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് അപ്പൊ ഇവിടെ വരാതിന്റെ കാരണം എന്ന് വെച്ചാൽ ഡീകാർബണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ലതും ചീത്തയുമായിട്ടുള്ള ധാരാളം അഭിപ്രായങ്ങളും ധാരാളം എന്താ അറിവുകളും നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പം ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് പക്ഷേ ഒരു സ്ഥാപനത്തിൽ പോയി ഇതിൻ്റെ നെഗറ്റീവ് സംസാരിക്കാൻ സമ്മതിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അദ്ദേഹത്തിന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ഈ അടുത്ത സമയത്താണ് ഈ ഒരു മാനേജിങ് ഡയറക്ടർ അതായത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായ പ്രഭാകർ സാറിന് പരിചയപ്പെടുന്നത് നമ്പർ കിട്ടുന്നത് അദ്ദേഹത്തിനോട് വിളിച്ച് കുറേ നേരം സംസാരിച്ചു അപ്പം ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന നെഗറ്റീവ്സൊക്കെ സാർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് കാര്യം ഒബ്സർവേഷനാണ് ഏറ്റവും വലിയൊരു കാര്യം അവർ നടത്തുന്ന സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലറായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിനെ കുറിച്ചുള്ള നല്ലതും ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള എല്ലാ ഭാഗങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുവന്നത് നമസ്കാരം നമസ്കാരം അപ്പം സത്യം പറഞ്ഞാൽ സ്വന്തം സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കുറേ പോരാക്കുറവുകളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അപ്പം അതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു തന്നു എന്തുകൊണ്ട് ഇപ്പോൾ ആ പറയുന്ന പോരാക്കുറവുകൾ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഭാകരൻ സാറ് ഇങ്ങോട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കണക്ക് നമുക്കൊരു വീഡിയോ തയ്യാറാക്കാൻ പറ്റുമോ എന്നുള്ളത് പറ്റുമെന്ന് പറഞ്ഞു നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഹായ് താങ്ക് യു സബിൻ എന്തായാലും നമ്മുടെ ഡീകാർബണൈസേഷൻ ഒന്ന് പൊതുജനങ്ങളിലേക്ക് ഒന്നുകൂടി ഒന്ന് പുതുക്കി പറയാമെന്ന് കരുതിയതിൽ വളരെ സന്തോഷം എന്നെ എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഡീകാർബണൈസേഷൻ ഇവിടെ 2017 ആദ്യമാണ് നമ്മൾ തുടങ്ങിയത് ഡീകാർബണൈസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രിവൻറ്റീവ് മെയിൻ്റനൻസ് ആണ് പക്ഷേ നമ്മുടെ ആൾക്കാർക്കുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആകുമ്പോൾ മാത്രമേ അവരൊരു വണ്ടിയുടെ മെയിൻ്റനൻസ് ചെയ്യത്തുള്ളൂ പിന്നെ കമ്പനിക്കാർ ഓയിൽ ചേഞ്ചിങ് ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നത് കൊണ്ട് അതവർ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ ആൾക്കാർ ചെയ്യാറില്ല അപ്പോൾ ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഏതൊരു വാഹനവും അതായത് ഇലക്ട്രിക് വാഹനം ഒഴിച്ച് അതിപ്പോൾ ഈ അടുത്ത് നമുക്ക് ഇന്ത്യയിൽ വന്നതാണ് അതിന് മുമ്പുള്ള എല്ലാ വാഹനങ്ങളും ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ചാണ് നമ്മൾ അതിനകത്തൊരു കമ്പഷൻ അല്ലെങ്കിൽ തീ കത്തിക്കൽ നടത്തിയാണ് അതിൽ നിന്നുള്ള എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അതിന് ഓക്സിജൻ വേണം ഫ്യൂവലും വേണം ഫ്യൂവൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മെക്കാനിക്കലിയാണ് അതിനകത്തേക്ക് കൊടുക്കുന്നത് അതേസമയം ഓക്സിജൻ എന്ന് പറയുന്നത് ഈ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോഴുള്ള ഒരു സക്ഷൻ കൊണ്ട് അതിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് വരുന്നത് ആ വണ്ടി ഒരു 5000-10000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ആ സീറ്റിങ്ങൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നാടൻ ഭാഷയിൽ പറയും അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ് വരുന്നത് അപ്പോൾ ആ സീറ്റിംഗ് വരുന്നതിന് കുറച്ച് കാർബൺ വരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ കാർബൺ അതിനകത്ത് വീണ്ടും കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓക്സിജൻ ഇൻടേക്കിന് അവിടെ ഒരു കാര്യമായ കുറവ് വരും ആ കാര്യമായ കുറവ് വരുന്നത് കൊണ്ടാണ് നമുക്ക് അൺബേൺഡ് ഫ്യൂവൽ വരുന്നത് ഈ അൺബേൺഡ് ഫ്യൂവലിനെ ഇല്ലാതാക്കാനായിട്ടാണ് നമ്മൾ EGR എന്ന് പറയുന്ന എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ
ഈ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്. അതായത് നമുക്കൊരു അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് മാത്രമാണ്. അല്ലാണ്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനല്ല, എന്നാൽ പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചൊരു കാർബൺ ഡെപ്പോസിറ്റ് കൊണ്ട് നമുക്ക് ഇത് നമ്മുടെ സ്മോക്ക് ടെസ്റ്റ് നമുക്ക് ഫെയിലായാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഡീകാർബണൈസ് ചെയ്ത് അതിൻ്റെ മാൻഫോളുമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രശ്നം സോൾവ് ആയും കിട്ടും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്കിതിനെ ഒരു ഒരു നമ്മൾ സാധാരണ മെഡിസിൻ എന്ന് പറയുന്നത് മാതിരിയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ദാ ഈ ഫോർമുല, ഇതിപ്പോൾ നമുക്ക് കെമിസ്ട്രിയൊക്കെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായവർക്ക് കാണുമ്പോഴറിയാം. അതിനകത്തുള്ള ഹൈഡ്രോ കാർബണിനെ നമ്മൾ ഒരു ഇലക്ട്രോലൈസർ, അതായത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഇലക്ട്രോലൈസർ ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും ഈ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊടുത്ത് അതിനകത്തുള്ള ഈ ഹൈഡ്രോ കാർബണെ നമ്മൾ കാർബൺ ഡയോക്സൈഡും H2O മോളിക്യൂളുമാക്കിയാണ് നമ്മളിത് പുറത്തേക്ക് കളയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചുരുങ്ങിയ രീതിയിലുള്ള അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. എല്ലാ പേർക്കുള്ളൊരു സംശയമാണ് എപ്പോഴാണ് ഡീകാർബണൈസേഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതൊരു വലിയ സംശയമായിട്ട് നിൽക്കും. ഡീകാർബണൈസേഷൻ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വണ്ടി വാങ്ങി ഒരു 10,000 kilometers ഓടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടിക്കഴിയും. അതേപോലെ പിന്നെ ഒരു 20,000 or 30,000 kilometers ഓടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് ഡൗൺ ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇത് തേയ്മാനമൊക്കെ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് സാധാരണ ആൾക്കാർക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. ആ കാർബൺ ഡെപ്പോസിറ്റ് അവിടെ വരുമ്പോൾ നമ്മുടെ ഓക്സിജൻ ഇൻടേക്ക് കുറയുകയും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ മുഴുവൻ ബേണാകാതെ വരുമ്പോഴുമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞങ്ങളോടൊരു കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ആദ്യത്തെ ഒരു 30,000 kilometers ആണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഓരോ 20,000 kilometers ആണ് ചെയ്യേണ്ടതെന്ന് പറയും. മിക്കവാറും ആൾക്കാർ 100,000 kilometers 150,000 kilometers ആയതിനു ശേഷമായിരിക്കും ഇവിടെ കൊണ്ടുവരിക. പക്ഷെ ഞങ്ങളിവിടെ കൊണ്ടുവരുന്ന വണ്ടി ആരുടെ തന്നെ ആയാലും ഞങ്ങളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി ഞങ്ങൾക്ക് അതിനൊരു നല്ല പെർഫോമൻസ് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞങ്ങളത് ചെയ്യാറുള്ളൂ. ഇല്ലാത്ത വണ്ടി നമ്മളവരെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ടെക്നോളജി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പല കളിപ്പീരും അതിനോടൊപ്പം വരും. അതിപ്പോൾ ഞാനീയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാനത് പറയുമ്പോൾ അത് എത്രത്തോളം കറക്റ്റാണ്, എനിക്ക് നെഗറ്റീവ് പറയാനായിട്ടാണെങ്കിൽ താല്പര്യമില്ല. പക്ഷേ സബിൻ തന്നെ നേരോട് എന്നോട് ചോദിച്ചു ഈ ലിക്വിഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന്, അതെന്ത് ലിക്വിഡാണെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എന്നെ ഒരിക്കൽ കോയമ്പത്തൂരുള്ള ഒരാൾ അങ്ങോട്ടത്തേക്ക് വിളിച്ചു. ഞാനങ്ങനെ തമിഴ്നാട്ടിലൊരിക്കൽ പോയ സമയത്ത് അദ്ദേഹത്തിനെ പോയി കണ്ടു. അവിടെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം നമ്മുടെ കോമ്പറ്റീറ്ററിന്ന് മറ്റുള്ളവർ പറയുന്ന ഒരാളിൻ്റെ ഉപകരണവും അവരൊരു ലിക്വിഡും കൊടുത്തു. ആ ലിക്വിഡ് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് ഫ്രിഡ്ജിനകത്ത് എന്താണ് വെച്ചിരിക്കുന്നത്? അത് ഹൈഡ്രജനാണ്. നമ്മൾ ഹൈഡ്രജൻ അങ്ങനെ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. ആ രീതിയിലാണ് ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്നത്. അവസാനം ആ സാധനം ഞാൻ പരിശോധിച്ചപ്പോൾ അത് ടർപ്പൻ്റെയിനും മണ്ണെണ്ണയുമായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ലിക്വിഡുകളൊക്കെ നമ്മുടെ എഞ്ചിനകത്തേക്ക് കൊടുക്കുന്നതും ഫ്യൂവൽ ടാങ്കിനകത്ത് ഒഴിക്കുന്നതുമൊക്കെ സൂക്ഷിച്ച് വേണം അത് ചെയ്യാനുള്ളത്. അവരിക്കലും അത് ചെയ്തു കൂടാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു വാഹനം ഒരു കമ്പനി നിർമ്മിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉപയോഗിക്കണമെന്ന് അവർ വളരെയേറെ വർഷങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ചോദിക്കും നിങ്ങളുടെ ഓക്സിജനും ഹൈഡ്രജനോ? ഓക്സിജനും ഹൈഡ്രജനും എന്ന് പറഞ്ഞാൽ ആൾറെഡി ഓക്സിജൻ അന്തരീക്ഷത്തിലുള്ളതാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പഷൻ കൊണ്ട് അതിനകത്തുണ്ടായ ഈ കാർബൺ സൂട്ടിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ EGR ഇതുകൊണ്ട് ഇത് ചെയ്താൽ EGR ക്ലീൻ ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ EGR ക്ലീൻ ആകും, പക്ഷേ EGR ക്ലോഗ് ആയതിനു ശേഷം നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റില്ല. അത് EGR അഴിച്ച് തന്നെ പണിയേണ്ടി വരും. പക്ഷേ ആദ്യത്തെ 30,000 kilometers തന്നെ നമ്മൾ ഓരോ പീരീഡ് വെച്ചും കൊണ്ട് ഡീകാർബണൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ EGR ക്ലോഗ് ആകുന്ന പീരീഡ് വളരെയധികം 2.5 to 3 years ആയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ മാനിഫോൾഡിനകത്ത് കൂടുതൽ സൂട്ടുണ്ടാകുന്നതൊക്കെ തന്നെ നമുക്ക് ഈ ഡീകാർബണൈസേഷൻ പ്രോപ്പറായിട്ട് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഓക്സിജനും ഹൈഡ്രജനും ഇതിനകത്തേക്ക് കൊടുക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്.
നമ്മളിപ്പോൾ ഒരു 800 CC ഉള്ള വണ്ടിക്ക് നമ്മൾ 600 ലിറ്റർ പെർ അവറാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 3000 CC ഉള്ളൊരു വണ്ടിക്കെന്ന് പറയുമ്പോഴത്തേക്ക് 1600 ലിറ്റർ പെർ അവർ, അത്രയും ഓക്സിജനും ഹൈഡ്രജനും ഇതിനകത്ത് കൊടുത്തുവെങ്കിലേ നമുക്കത് അതുകൊണ്ട് അതിനകത്തിരിക്കുന്ന ഈ കാർബൺ സ്യൂട്ട് കംപ്ലീറ്റ് റിമൂവ് ആയി പോവുകയുള്ളൂ. അതേസമയം നമുക്ക് വേണമെങ്കിൽ ഒരു 3 ബാറ്ററിയും വെച്ച് ശകലം സോഡാപ്പൊടിയും കലക്കിയിട്ട് അതിൽ രണ്ട് അതിൻ്റെ ആനോടും കാതോടും, അതായത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൂടി ആ സോഡാപ്പൊടിക്ക് ആ വെള്ളത്തിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുമിള വരും. അപ്പോൾ അങ്ങനെ കുമിള വന്നാൽ അത് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുമിള വരുന്നതായിട്ട് കാണാം. ആ അതൊന്നും തന്നെ ഇനഫായിട്ടുള്ള പിന്നെ ഫ്യൂവൽ അല്ല. അതായത് ഫ്യൂവൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഓക്സിജനും ഹൈഡ്രജനും ഇനഫായിട്ട് കിട്ടിയാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ക്ലീൻ ആവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ നിങ്ങൾ നോക്കും, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ബലൂൺ പെരുക്കുകയാണ്. ഈ ബലൂണിനകത്ത് ഏകദേശം 3 ലിറ്റർ ആണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു വ്യാപ്തം, ഇതിൻ്റെ വോളിയം വെച്ചിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അത് ഇത്ര സെക്കൻഡ് കൊണ്ടാണ് നോക്കൂ, 15 സെക്കൻഡിൽ താഴെയാണ് അത് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ മെഷീനിൽ എത്ര ലിറ്റർ പെർ അവർ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കാണാം. സാർ ഒരു ബലൂണിൻ്റെ എക്സ്പീരിയൻസ് കാണിച്ചു. ഇപ്പം കാണുന്നവർ ചിലവർ ചോദിക്കും ഇതിൽ മറ്റേ ഹൈഡ്രജൻ ബലൂൺ ഇല്ലേ, അതിൻ്റെ ആയിരിക്കും ഉള്ളത്. ഇപ്പം ചിലവർ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ്റെ ബുദ്ധി വാങ്ങിച്ചു വെച്ചിട്ട് അത് വെച്ച് ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. ഇപ്പം സംഭവം ആക്ച്വലി ഹൈഡ്രജൻ മാത്രം പോയാനുള്ള പ്രശ്നം എനിക്കറിയാം, സാർ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക. ഹൈഡ്രജൻ മാത്രം പോയാൽ കഴിഞ്ഞാൽ എഞ്ചിൻ കത്തിപ്പോവും, കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഹീറ്റ് കൂടും. ഒരു കമ്പഷൻ നടക്കുന്നതിനുള്ള ഇടയ്ക്കുള്ള സമയത്ത് മാത്രമാണ് നമ്മുടെ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി അതിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ആ പ്രവർത്തനം വരുന്നത്. എന്നാൽ മാത്രമേ ആ കാർബൺ അവിടെ നിന്ന് കാർബൺ സ്യൂട്ട് അവിടെ നിന്ന് ക്ലീൻ ആയി പോകത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഫ്യൂവല് ഫ്യൂവലായിട്ടാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നതെങ്കിൽ എഞ്ചിൻ റേസായി നിൽക്കും. മനസ്സിലായോ? ഇത് എഞ്ചിൻ ഒരിക്കലും റേസാവില്ല. എഞ്ചിൻ ആ സൗണ്ടിൽ നിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ കാണാം. നമ്മളിതിൻ്റെ എയർ ഇൻടേക്ക് പൈപ്പിനകത്തു കൂടിയാണ് നമ്മൾ ഈ ഓക്സിജനും ഹൈഡ്രജനും ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. അല്ലാണ്ട് എഞ്ചിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും നമുക്ക് അഴിക്കേണ്ട കാര്യം. ഇപ്പോൾ സാറിന് അന്ന് വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് കുറേ വീഡിയോസൊക്കെ നോക്കി. അപ്പം എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഫ്യൂവലിൻ്റെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇല്ലറ്റ് മാനിഫോൾഡിൽ കൂടെയോ ഏതെങ്കിലും രീതിയിലുള്ള ലിക്വിഡ് കടത്തി വിടുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഇല്ലറ്റ് മാനിഫോൾഡിൽ കൂടെ ഏതെങ്കിലും രീതിയിലുള്ള ലിക്വിഡ് കടത്തി വിടുന്നത് അത് വാഹനത്തിൻ്റെ പിസ്റ്റൺ റിംഗ് പോലുള്ള അല്ലെങ്കിൽ ക്ലിയറൻസിനെയൊക്കെ ബാധിക്കാനും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഈ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്നൊരു കറക്റ്റായ ഒരു പ്രോസസ്സിങ്ങിൽ ഈ ഒരു ലിക്വിഡിൻ്റെ ഉപയോഗം എന്താണ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അത് ലിക്വിഡ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഞങ്ങളൊരിക്കലും ഒരു യാതൊരു വിധത്തിലുള്ള ഒരു ലിക്വിഡും എഞ്ചിനകത്തേക്ക് കടത്തിവിടാനായിട്ട് തയ്യാറാവില്ല. അതുപോലെ തന്നെ ഫ്യൂവലിൽ ഒരു അഡിറ്റീവ്സും നമ്മൾ ഒഴിക്കുകയില്ല. അത് രണ്ടും ആ വാഹന നിർമ്മാതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ചെയ്യുന്നത് ഈ ഓക്സിജനും ഹൈഡ്രജനും കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും കൊടുക്കുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈലി ഫ്ലെയിമബിളാണ്. അതായത് നമ്മുടെ പെട്രോളിനേക്കാളും ഫ്ലെയിമബിളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഫ്യൂവലായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ റൈസാവും. മനസ്സിലായല്ലേ? എഞ്ചിൻ റൈസായി നിൽക്കും, കാരണം അത് ഫ്യൂവലായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ വണ്ടി തന്നെ ഇപ്പോൾ 200,000 കിലോമീറ്റർ കഴിഞ്ഞൊരു വണ്ടിയാണ്, ഓടിയതാണ്. അതിപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്തെന്ന് നിങ്ങൾ നമ്മളുടെ കൺവീൻസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാൽ 30,000 കിലോമീറ്റർ അല്ല, 27,000 കിലോമീറ്ററിന് അടുപ്പിച്ചായതേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇപ്പം നമുക്ക് ഈ സൗണ്ട് നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റും, ഇത്രയും സൗണ്ട് ഉണ്ട്. ഓക്കെ, ഈ സൗണ്ട് കുറഞ്ഞു പോകും. ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ, നമ്മൾ ഇതിനിപ്പം റേസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഇതിങ്ങനെ ഐഡിൽ സ്പീഡിലിട്ട്. അല്ല, ഞാൻ പല വീഡിയോസിലും കാര്യങ്ങളും കണ്ടേക്കുന്ന വെച്ചാൽ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ റേസ് ചെയ്ത് പിടിച്ചേക്കും. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിലും അത് കണക്ക് തന്നെ ഞാൻ ഈ വാഹനം ഓവർ റേസ് ചെയ്യുന്നതിനോടോ ഇതിനെ കാർപ്പിയും കയറ്റി ചവിട്ടിപ്പിടിക്കുന്നതിനോടോ എതിരാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പിലാണെങ്കിൽ പോലും ഒരു വണ്ടി ചെക്ക് ചെയ്യുമ്പം അത് ഗ്രാജുവലി മാത്രം റേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓവർ ഹീറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2000 അല്ലെങ്കിൽ 2200 RPM മാത്രം ചെക്ക് ചെയ്യുക, അല്ലാതെ കൂട്ടിയും കുറച്ചും പടാന്ന് പറഞ്ഞ് ചവിട്ടും. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ ചവിട്ടി ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് ഒരു ഭയങ്കര എന്തോ സംഭവമൊക്കെ കാണിച്ച്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ഇപ്പം ഈ വണ്ടി പോയി റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഹൈഡ്രജൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഈ എഞ്ചിൻ കത്തിപ്പോവും. ഓ, അങ്ങനെ വരും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൈസ് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഓക്സിജൻ ഹൈഡ്രജൻ അതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എഞ്ചിൻ പണിഞ്ഞതിന് ശേഷം ഏകദേശം 27,000-30,000 കിലോമീറ്ററിനകത്താണ് നമ്മൾ ഓടിയേക്കുന്നത്. ഇതുപോലെ ഈ ഒരു മെഷീനിൽ നിന്ന് ഓക്സിജനും ഹൈഡ്രജനും ഒരു നിശ്ചിത അളവിൽ ഇതാ ഈ ട്യൂബ് വഴി നമ്മളെ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് പോവുകയാണ്. 37 മിനിറ്റും 2 സെക്കൻഡും 36 മിനിറ്റത്തെ
പ്രോസസ്സിങ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വാഹനത ഇവിടെ ഇങ്ങനെ പ്രോസസ്സിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഡീകാർബണൈസേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതായത് നിങ്ങളൊരു പുതിയ വാഹനമെടുത്ത് കൃത്യമായിട്ട് അതിലൊരു കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാഹനം കൃത്യമായി കറക്റ്റ് അതിൻ്റേതായ ഒരു അനുപാതത്തിൽ ഓടുകയുള്ളൂ. അപ്പം ആ കാർബൺ പൂർണ്ണമായിട്ടും ഇളക്കി മാറ്റുന്നേക്ക് നടക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അധികമായിട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ് അത് നെഗറ്റീവായിട്ടും ബാധിക്കും. കാർബൺ ഡെപ്പോസിറ്റ് വാഹനത്തിൽ വേണമോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും വേണ്ടുള്ളൊരു കാര്യമാണ്. അത് അധികമാകുമ്പോൾ, ആ അധികമായ അമൃതം വിഷമം എന്ന് പറയുന്ന കണക്ക്, കാർബൺ ഡെപ്പോസിറ്റ് അധികമാകുമ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലാണ് ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാഹനത്തിൽ നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് ആവുന്ന സാഹചര്യം, അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടെറൈൻ അനുസരിച്ച് വരാം. അതായത് സിറ്റി ഡ്രൈവിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് കണക്ക് തന്നെ ഈ ഹിൽ ഏരിയകളിലൊക്കെ വണ്ടി ഓടുന്ന അങ്ങനെയുള്ളവർക്കും കാർബൺ ഡെപ്പോസിറ്റ് കൂടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പം ചില വാഹനങ്ങൾ ഇപ്പം ഒരുപാട് ഓടി പഴകി കഴിയുമ്പോഴത്തേക്ക് കാർബൺ ഡെപ്പോസിറ്റ് കൊണ്ട് മാത്രം, അതായത് കാർബൺ ഡെപ്പോസിറ്റിൽ ഫിക്സായി ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് എഫക്റ്റിൽ മാത്രം എഞ്ചിൻ വർക്കോ മിസ്സിങ്ങോ ഒന്നും കാണിക്കാൻ കിടന്ന് ഓടുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഡീകാർബണൈസേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എഞ്ചിൻ വർക്ക് എന്നുള്ള സെറ്റപ്പിലോട്ട് പോകും. ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാനുള്ളത് നിങ്ങൾ പുതിയൊരു വാഹനം എടുത്ത് 30,000 kilometers ആദ്യത്തെ, അത് കഴിഞ്ഞ് എല്ലാ 20,000-ലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഈ ഒരു വീഡിയോ കണ്ടിന്യൂഷൻ ആണ് ഡീകാർബണൈസേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നുകയാണെങ്കിൽ നിങ്ങളെ വണ്ടി മാനുവലായി കൊണ്ടുപോയി ഡീകാർബണൈസേഷന് മുമ്പായിട്ട് വാഹനത്തിൻ്റെ EGR-ഉം അത് കണക്ക് ഇൻ്റർകൂളർ പോലുള്ള ഭാഗങ്ങളിലുണ്ടാകുന്ന ഡെപ്പോസിറ്റും കാര്യങ്ങളും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു സ്ഥാപനത്തിൽ, അതായത് കാർ കാർഡിയാക്കിൻ്റെയോ അല്ലെങ്കിൽ ഡീകാർബണൈസേഷൻ ചെയ്യുന്നതോ നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവർ പ്രോപ്പറായിട്ട് വാഹനം ചെക്ക് ചെയ്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വാഹനം ഡീകാർബണൈസേഷൻ ചെയ്യാവുള്ളൂ. ഏകദേശം നമ്മളെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട്. അതാണ്ട് ഇപ്പം മെഷീനിൽ അലാറം അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഈ ഒരു പ്രോസസ്സിങ് ഉണ്ടല്ലോ, ഇതിൽ ഒരു രീതിയിലുള്ള ലിക്വിഡ്സോ, അതായത് എഞ്ചിൻ സൈഡിലേക്ക് ഒരു രീതിയിലുള്ള ഇല്ലറ്റ് മാനിഫോൾഡിൽ കൂടെ ഒരു രീതിയിലുള്ള ലിക്വിഡ്സോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിലേക്ക് ഒരു രീതിയിലുള്ള ലിക്വിഡ്സോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതായത് അഡിക്റ്റീവ്സോ മറ്റോ ഒന്നും ആഡ് ചെയ്യാതെ പ്യുവറായിട്ട് ആ ഒരു ഓക്സിജനും ഹൈഡ്രജനും സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ഡീകാർബണൈസേഷൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇല്ലറ്റ് മാനിഫോൾഡ് വഴി ഒരു രീതിയിലുള്ള ലിക്വിഡും കടത്തിവിട്ടുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഡീകാർബണൈസേഷൻ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രോസസ്സിങ്ങോ അത്തരത്തിലുള്ള ക്ലീനിങ്ങോ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ വാൽവുകൾക്കിടയിലൊക്കെ ചെന്ന് ഇപ്പം ലിക്വിഡ് ഫോമിലായിട്ട്, അതായത് ചെളി രൂപത്തിലോട്ട് മാറും. ഈ ഒരു ഇരിക്കുന്ന കാർബൺ ഡെപ്പോസിറ്റ് ചെറിയ രീതിയിൽ ചെളി രൂപത്തിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സ്ലഡ്ജ് രൂപത്തിലോട്ടോ മാറിയിട്ട് ഇത് വാൽവുകൾക്കിടയിൽ പോയിരുന്ന് വാൽവിന് നെഗറ്റീവാകുന്ന രീതിയിലോട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും ഈ മെഷീൻ്റെ പ്രവർത്തനം, സബിൻ എക്സ്ക്യൂസ് മീ, അവിടെ എനിക്കൊരു പോയിന്റ് കൂടെ പറയാനുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് അലോയ് മെറ്റീരിയൽ കൊണ്ട്, അലോയ് അലോയ് എന്ന് പറഞ്ഞാൽ ലോഹ സംഗ്രഹങ്ങൾ കൊണ്ട് ആ എഞ്ചിൻ ഉണ്ടാകുന്ന ഹീറ്റിനെ എല്ലാം വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ ടെമ്പർ ചെയ്താണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല, അതിന് പല രീതിയിലുള്ള ടെമ്പറിങ് മെത്തേഡുകളുണ്ട്. അത് ആ എഞ്ചിൻ ഡിസൈൻ ചെയ്യുന്നവരാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളൊരു ലിക്വിഡ് ഇതിനകത്തേക്ക് അയക്കുമ്പോൾ ഏകദേശം 500-550 degrees centigrade ചൂട് അതിനകത്തുണ്ടാവും. ആ 550 degrees centigrade ചൂടായി നിൽക്കുന്ന ഒരു എഞ്ചിനകത്തേക്ക് ലിക്വിഡ് അയക്കുമ്പോൾ അതിൻ്റെ ടെമ്പറിങ് തന്നെ മാറിപ്പോവും. ആ എഞ്ചിൻ്റെ ടെമ്പറിങ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് അതിനകത്ത് ഒരു ലിക്വിഡും അതിനകത്ത് പോകാൻ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായില്ല, അതുകൊണ്ടായിരിക്കണം ഈ വാൽവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. കാരണം ഈ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു 800 cc ഒക്കെ ഉള്ള ഒരു വണ്ടിയുടെ എഞ്ചിൻ എത്രയാണ് ഉള്ളത്? ചിലൊരു കുഞ്ഞു സാധനമാണ്. ആൾക്കാരിയാരും ഈ വലിയ വണ്ടിയിൽ എന്തോ വലിയ സാധനം. ഇപ്പം ഇപ്പോൾ ഒരുവിധപ്പെട്ട എഞ്ചിൻ മൊത്തം വെച്ചാൽ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന സെറ്റപ്പ് അതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇത്രയും ഹീറ്റിൽ നിർത്തിക്കൊണ്ട് ലിക്വിഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രശ്നമാണ്. ഇതൊരു കമ്പ്യൂട്ടറൈസർ ഇലക്ട്രോലൈസറാണ്. അപ്പോൾ അതിനകത്ത് എല്ലാത്തിനകത്തും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈസർ നിറയ്ക്കുന്നതിന് 25 liters ഇലക്ട്രോലൈസർ നിറയ്ക്കുന്നതിന് ഒരു ടാങ്ക് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറണ്ട് എല്ലായിടത്തേക്കും വ്യാപിക്കില്ല. അപ്പോൾ നമ്മളവിടെ ഒരു ആൽക്കലൈൻ നമ്മളവിടെ ഉപയോഗിക്കും. ഈ കറണ്ട് എല്ലാ സ്ഥലത്തും ഒരേ കണക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്, DC കറണ്ടാണ് ഇത്, AC DC ആക്കിയാണ് ഇത് ചെയ്യുന്നത്, ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇതിലെ ഈ ഇലക്ട്രോലൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ആറ്റംസാണ് പുറത്ത് വരുന്നത്. ഈ ഓക്സിജനും ഹൈഡ്രജൻ്റെ ആറ്റംസാണ് ഇതിനകത്തേക്ക് പുറത്ത് വരാനുള്ളത്.
അല്ലാണ്ട് വെള്ളം ചൂടായിട്ട് നീരാവി വന്നാൽ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ആറ്റംസ് ആണ് നമ്മുടെ അതിനകത്തേക്ക് പോകുന്നത്. കാർ കാർഡിയ കെയർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു ഡീകാർബണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് കൊണ്ട് വരുന്ന ദോഷവശങ്ങളും നല്ല വശങ്ങളും സാറിന്റെ സത്യസന്ധമായ വ്യക്തിപരമായ അഭിപ്രായം പറയുക. നോക്കൂ, മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു നല്ല വശവും ഉണ്ടാവും, ഒരു മോശം വശവും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നമുക്കിന്ന് മെഡിസിൻ ഇല്ലാണ്ട് നമുക്ക് ജീവിതമില്ല. എല്ലാ മെഡിസിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല വശവുമുണ്ട്, മോശം വശവുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ മെഷീൻ തന്നെ പ്രവർത്തിക്കണമെങ്കിൽ 12 ആമ്പിയർ കറണ്ട് വേണം. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണ്. പക്ഷേ ആ ഡീകാർബണൈസേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം നമ്മുടെ ഒരു വണ്ടി ഒരു 40,000 കിലോമീറ്ററൊക്കെ ആയ വണ്ടിക്കകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടുവെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ ഒരു 10-14% അൺബേൺഡായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ അൺബേൺഡ് ഫ്യൂവൽ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായിട്ടാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നത്. നമുക്ക് കാർബൺ ഫുട്പ്രിൻ്റ്, നമുക്ക് ഒരുപാട് നമ്മുടെ ഓസോൺ പാളിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ്. അതുമാത്രമല്ല, നമ്മൾ വലിയ വില കൊടുത്താണ് നമ്മൾ ഈ ഫ്യൂവൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കത്താതെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഡീകാർബണൈസേഷൻ കൊണ്ടുള്ള ഏറ്റവും ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു, നമ്മുടെ എഞ്ചിന് കൂടുതൽ ലൈഫ് കിട്ടുന്നു. ഇനി ഇതുകൊണ്ടുള്ളൊരു ദോഷമെന്ന് പറഞ്ഞാൽ, ഇത് പെർഫെക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, അഥവാ നിങ്ങളൊരു സർജൻ്റെ അടുത്ത് പോയി, ആ സർജന് നല്ലവണ്ണം നിങ്ങളെ സർജറി ചെയ്യാനറിയാം, ആ അവയവം അവിടുന്ന് കട്ട് ചേർത്ത് കളയും, അല്ലെങ്കിൽ ആ ഭാഗം അവിടുന്ന് കട്ട് ചേർത്ത് കളഞ്ഞ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അത് നേരെ ആയിക്കോളും. അതേപോലെ ഈ എഞ്ചിൻ ഡീകാർബണൈസ് ചെയ്ത് എഞ്ചിൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കും. അതേസമയം ഒരു വാഹനം ഡീകാർബണൈസേഷന് യോഗ്യത ഉള്ളതാണോ? ഇപ്പോൾ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളിനെ സർജറിക്ക് കൊണ്ടുചെയ്യുന്ന ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളിനെ കൊണ്ടുചെന്നാൽ ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ ഡയബറ്റിക്ക് കൂടുതലുള്ള ആളിനെ കൊണ്ടുവന്നാൽ ചെയ്യുമോ? അത് കൺട്രോൾ ആക്കാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ വണ്ടി സെലക്ട് ചെയ്യുക, ആ വണ്ടി കൊണ്ടുവന്ന് അതിനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി ആ എഞ്ചിൻ്റെ ശേഷി, ആ എഞ്ചിൻ്റെ ഹെൽത്ത് നമ്മൾ ആദ്യം പരിശോധിക്കണം. ആ പരിശോധിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമല്ല, ഞങ്ങൾ ഏകദേശം ഇത്രയും കാലമായിട്ട് ചെയ്യുന്നു. കാർക്കാഡിയ കെയറിൽ പരാതികൾ വന്നിട്ടില്ല എന്നില്ല, വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ. നമുക്ക് ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഉണ്ട്, എല്ലാവർക്കും എത്ര ട്രെയിനിങ് കൊടുത്താലും ചിലപ്പോൾ അവർ കറക്റ്റ് വന്നു എന്ന് വരാം. അത് ആ വണ്ടിയുടെ പ്രശ്നം കൊണ്ടാണ്, ആ വണ്ടി നോക്കിയെടുത്തതിലുള്ള ഒരു അപാകത കൊണ്ടാണ്. അതേസമയം നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് 30,000 അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ വണ്ടിയുടെ പെർഫോമൻസ് ഡൗൺ ആയത് അപ്പോഴും നിങ്ങൾ കൊണ്ടുവന്ന് ചെയ്യൂ, അങ്ങനെയുള്ള വണ്ടിക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ അത് ആ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രശ്നമല്ലാണ്ട് ഇതിന് മറ്റ് നെഗറ്റീവുകളൊന്നും തന്നെ പറയാനില്ല. കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഡിസാസ്റ്റർ ആവാം. അതിപ്പോൾ ഒരാളിനെ സർജറി ചെയ്താൽ, ചില വണ്ടിക്കൊക്കെ ഈ ഡീകാർബണൈസേഷൻ ചെയ്തിട്ട് ഇപ്പോൾ സ്മോക്ക് വരുന്ന കേസ് ഇട്ട്, അതായത് ചിലപ്പം ആ വണ്ടി അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിയ വണ്ടിയായിരിക്കും. ഈ പറഞ്ഞ പോലെ കാർബൺ ഡെപ്പോസിറ്റ് കൊണ്ട് കാർബൺ ഡെപ്പോസിറ്റ് പോകാൻ നേരത്തെ ക്ലിയറൻസ് കൂടി വരുന്ന സംഭവമായിരിക്കാം. അപ്പം ഇത് തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു പ്രശ്നമാണ് അല്ലേ? അപ്പം അല്ല, അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ 40 മിനിറ്റ് പ്രോസസ്സ് കൊണ്ട് ഈ ഒരു 20,000-25,000 കിലോമീറ്റർ ഓടിയപ്പോൾ എത്ര കാർബൺ വന്നോ ആ കാർബൺ മാത്രമേ ഇളവുള്ളൂ. ഇപ്പോൾ 160,000 കിലോമീറ്റർ ഓടിയ ഒരു കാറ് വന്നു, കാറ് വന്ന് ആ ഒറ്റ തവണ കൊണ്ട് ഇതിൻ്റെ മുഴുവൻ കാർബൺ ഡെപ്പോസിറ്റും പോകില്ല. അല്ലെങ്കിൽ ഇത് കണക്ക് വേറെ എന്തെങ്കിലും ലിക്വിഡൊക്കെ ഒഴിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, അതിനകത്ത് തട്ടിക്കൂട്ടി എന്തെങ്കിലും പരിപാടി ചെയ്യണം. അല്ലാണ്ട് കറക്റ്റായ ഒരു പ്രോസസ്സ് കൊണ്ട് ചെയ്യില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ 150,000-200,000 കിലോമീറ്റർ ഓടിയ ഹെൽത്തിയായ എഞ്ചിൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ടുവരുമ്പോഴേക്കും 40 മിനിറ്റ് ചെയ്യും, അവരോട് ഒരു 2,000 കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും കൊണ്ടുവരാൻ പറയും, അപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഒരു 40 മിനിറ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5,000 കിലോമീറ്റർ ആകുമ്പോൾ കൊണ്ടുവരാൻ പറയും, ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ചെയ്യും. മനസ്സിലായില്ല? അപ്പോഴൊന്നും ഈ മുഴുവൻ കാർബൺ അവിടെ നിന്ന് ഇളകി പോയിട്ട് അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കില്ല. പക്ഷേ എഞ്ചിൻ്റെ ഹെൽത്ത് നോക്കി അത് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ എഞ്ചിൻ്റെ ഹെൽത്ത് നോക്കി വാഹനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള എഞ്ചിൻ, ഹെൽത്തി ആയിട്ടല്ല ഒരു എഞ്ചിൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിജക്ട് ചെയ്യും, നമ്മൾ ചെയ്യില്ല. ഈ കാർക്കാടിയാക്കേൻ്റെ ഈ പാങ്ങപ്പാറത്തെ ഓഫീസിൽ തന്നെ ഞങ്ങളിവിടെ വന്ന മുഴുവൻ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയും ഞങ്ങളതിലുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ റിജക്ട് ചെയ്ത് വിട്ട വണ്ടിയാണ് കൂടുതൽ, ചെയ്തതിനേക്കാളും കൂടുതൽ വന്ന് ചെയ്തതിനേക്കാളും കൂടുതൽ പറഞ്ഞു വിട്ട വണ്ടി ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ വണ്ടിയും ചെയ്യില്ല. അതാ ചെയ്താൽ ഗുണം, കാരണം അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്, അവരൊരു പൈസ മുടക്കുകയാണ്. അത് നമ്മളെ വിശ്വസിച്ചാണ് ചെയ്യുന്നത്. ആ ഒരു വിശ്വാസ്യത നമുക്ക് വേണം. അല്ലാണ്ട് നമ്മളിവിടെ സ്റ്റാഫിനെ വെച്ചിരിക്കുന്നു, വാടക കൊടുക്കുന്നു, കറണ്ട് വാടക കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഏത് വണ്ടി വന്നാലും ഇങ്ങ് ഡീകാർബണൈസേഷൻ ചെയ്തോ
അങ്ങനെ അവിടെയാണ് പോയിന്റ്. സാറ് പറഞ്ഞതിൽ പോയിന്റ് അവിടെയാണ്. കാര്യം വെച്ചാൽ സാമ്പത്തികം മാത്രം നോക്കി ഒരാൾ സ്ഥാപനം നടത്തുന്നു, അയാളുടെ അടുത്ത് കൊണ്ടുപോയി ഒരു വാഹനം കൊണ്ടുപോകുമ്പോൾ ഹെൽത്തും കാര്യങ്ങളും ഒന്നും നോക്കാതെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാതികളും നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളും വരുന്നത്. ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരുത്തില്ല എന്നുള്ളതാണ്, അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇത്രയും നേരം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കും കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സാറുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇത് കുറേ കണ്ടതിന് ശേഷം അല്ലാതെ വ്യക്തിപരമായ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാഹനം ഏതെങ്കിലും രീതിയിൽ ഡീകാർബണൈസേഷൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡീകാർബണൈസേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വാഹനം എത്തരത്തിലാണ്, നിങ്ങളുടെ എഞ്ചിൻ്റെ കണ്ടീഷൻ എന്താണുള്ളത് നിങ്ങൾ സ്വയമെങ്കിലും വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഡീകാർബണൈസേഷൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ബൈ.